തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. അതിനാവശ്യമുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് ബുക്സ് വെക്കാനുള്ള രണ്ട് ബോക്സസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ്, ഇത് ഓയിൽ കിട്ടുന്ന ജാറാണ്, നമുക്കിത് സ്കെച്ച് പെൻ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ കൈ മുറിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേരൻസിനെ കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് കട്ട് ചെയ്ത് തന്ന അപ്പയാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ ജാറുകള് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നമ്മൾ ഇത് അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നോട്ട്ബുക്ക് വെക്കാനും ഇത് ടെക്സ്റ്റ് ബുക്ക് വെക്കാനും ഇനി നമുക്കൊരു പേനയും പെൻസിലും വെക്കാൻ പറ്റിയ ഒരു ഹോൾഡർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ്. ഫ്രണ്ട്സ്, ഇത് സാനിറ്റൈസറിന്റെ തീർന്ന കുപ്പികളാണ്. ഇത് നമുക്ക് കഴുകി കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ സാനിറ്റൈസറിന്റെ കുപ്പികളെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പക്ഷേ ഈ സാനിറ്റൈസറിന്റെ കുപ്പിക്ക് ഒരു ഒരു കളറ് സൂപ്പറില്ല, അതുകൊണ്ട് നമ്മൾ എല്ലാ കളറിലും വെച്ച് കൊടുക്കാൻ പോവാണ്. ഈ ബുക്സ് വെക്കുന്ന ബോക്സിന്റെ മാച്ച് ആവുന്ന രീതിയിലാണ് അത് നമുക്ക് ഇന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ടേപ്പ് ഇതിന്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലാക്ക് ടേപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് എറൈസറും ഷർണറും ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ഹോൾഡർ ഉണ്ടാക്കണം. അതിനാവശ്യമുള്ള സാധനങ്ങളാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഐസ്ക്രീം ബോൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ ഡിസൈനിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഡിസൈൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് പീസുകൾ ഈ ഒരു പൊസിഷനിൽ നിർത്തണം. അതിനുവേണ്ടി നമുക്ക് ഈ കമ്പി വെച്ചാൽ ചെയ്യാം. അത് നമുക്ക് ഈ കമ്പി ഒരു സ്പ്രിങ് പോലെ ആക്കണം. അതിനുവേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറോ അതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി വെട്ടാൽ മതി. ഈ സ്പ്രിങ് ആയിക്കോളും. ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം ബോളിലേക്ക് നമുക്ക് ഈ ഒരു ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ ഇതിന്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഈ രണ്ട് ബോളും ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് ഈ ഒരു ഷേപ്പിലായി വന്നിട്ടുണ്ട്. അടിയിൽ കമ്പി വളച്ച് വെച്ചേക്കുവാണ്. ഇത് സൂപ്പറാണ്, സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ വെറുതെ എങ്ങനെ കഷ്ടപ്പെടുന്നു ഉണ്ടാക്കിയ ഓർമ്മ അങ്ങ് മേടിച്ചാൽ പോരെയെന്ന്? ഇതൊക്കെ രസമല്ലേ ഫ്രണ്ട്സ്. നമ്മുടെ എറൈസറും ഷാർണറും വെക്കാനുള്ള ഹോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പേനയും പെൻസിലും വെക്കാനുള്ള ഹോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും വെക്കാനുള്ള ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിള് റെഡിയാക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റഡി ടേബിൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ അല്ലേ ഫ്രണ്ട്സ്?
Thank you.